ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന നിന്റെ വിശുദ്ധ മന്ദിരത്തിനു നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും. സങ്കീർത്തനം 5:7 വാക്യം. വചനം ശ്രവിക്കുന്ന ഏവർക്കും സ്നേഹ വന്ദനങ്ങൾ. ദുഷ്ടരിൽ നിന്നും സംരക്ഷണത്തിനായിട്ട് ദൈവത്തോടെ നിലവിളിക്കുന്ന സങ്കീർത്തകനെയാണ് 5 സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തനിക്കെതിരെ അണിനിരക്കുന്നവർ ആരെല്ലാം എന്ന് സങ്കീർത്തനക്കാരൻ വിവരിക്കുന്നു. അഹങ്കാരികൾ, ഫോഷ്ക് സംസാരിക്കുന്നവർ, രക്തപ്രിയർ, ചതുവും വഞ്ചനയുമുള്ളവർ. ഇങ്ങനെയുള്ളവരുടെ നടുവിൽ ഒരു ദൈവ പൈതൽ എപ്രകാരം ആയിരിക്കണമെന്ന് സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനത്തിൽ കൂടെ ഓർമ്മിപ്പിക്കുക. അതിന് 11 വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ സ്നേഹത്തിൽ ശരണപ്പെടുക, നിന്നെ ശരണം പ്രാപിക്കുന്ന എല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവരെപ്പോഴും ആനന്ദിച്ചാർക്കും. നിന്നത്തെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. നമ്മുടെ ശരണം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സ്നേഹത്തിലാണ്. മറ്റുരീതിയിൽ പറഞ്ഞാൽ ആർക്കും കെടുത്തു കളയുവാൻ കഴിയാത്ത സ്നേഹം. ആർക്കും നമ്മിൽ നിന്നത് വേർപിരിപ്പാനായിട്ട് കഴിയത്തില്ല. ആ സ്നേഹം, പൗലോസ് അപ്പോസ്തലൻ ആ സ്നേഹത്തെ കുറിച്ചാണ് റോമർ കെഴുത്ത് ലേഖനത്തിൽ വർണ്ണിക്കുന്നത്. 5 സങ്കീർത്തനം 7 വാക്യം, ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടുക, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെല്ലും. അപവാദങ്ങൾ ഏറി വരുമ്പോഴും ശത്രുക്കൾ വർദ്ധിക്കുമ്പോഴും സങ്കീർത്തകന്റെ ആരാധനയ്ക്ക് ഒരു കുറവും വരുന്നില്ല. ദൈവത്തിന്റെ കൃപയെ രുചിച്ചറിഞ്ഞ് ഭയഭക്തിയോടെ ദൈവത്തെ ആരാധിക്കുന്ന സങ്കീർത്തനക്കാരനെയാണ് 5 സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടുന്നവർക്ക് ശത്രുക്കളുടെ അപവാദങ്ങളെ ഒട്ടും ഭയപ്പെടേണ്ടതില്ല. കാരണം അവയിൽ നോക്കുകയും നമ്മെ മറയ്ക്കുന്ന ദൈവകൃപ നമ്മോടുകൂടെ ഉണ്ട്. നാം ഭയപ്പെടേണ്ടത് ദൈവത്തെയാണ്. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് മറ്റെല്ലാ ഭയങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിപ്പാൻ കഴിയുമെന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തു പറയുന്നു, ദൈവത്തിന്റെ നടത്തിപ്പിൽ ശരണപ്പെടുക. 8 വാക്യം, ദൈവത്തിന്റെ വഴിയിൽ തന്നെ ദൈവമേ എന്നെ നടത്തിക്കൊള്ളണമേ എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുക. കർത്താവെ, കുറ്റം കണ്ടുപിടിച്ച് അപവാദം പറഞ്ഞു തകർക്കുവാൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ നേരായ പാതയിൽ എന്നെ നടത്തിക്കൊള്ളണമേ. എന്റെ വഴിയെ എന്റെ മുമ്പിൽ നിരപ്പാക്കി തരണമേ. ദൈവമേ എന്നെ വ്യക്തതയുള്ള പാതയിൽ നടത്തണമേ. 32 സങ്കീർത്തനം 8 വാക്യത്തിൽ പറയുന്നു, ദൈവിക വാക്തത്വം പോലെ എന്നെ നടത്തണമേ. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അതേ, ദൈവ വഴിയിൽ തന്നെ നടക്കുവാൻ, ദൈവിക ആലോചന പ്രകാരം നടക്കുവാൻ, ദൈവ സ്നേഹത്തിലും കൃപയിലും നടത്തിപ്പിലും ശരണപ്പെട്ട് മുന്നേറുവാൻ ദൈവം മുൻപാകെ നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ എവരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് തന്ന വിലയേറിയ വചനങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കൾ ഏറി വരുമ്പോൾ, എല്ലാം പ്രതികൂലമാകുമ്പോൾ ഞങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് ഈ പ്രഭാതത്തിൽ ഓർമ്മിപ്പിച്ച കൃപകൾക്കായ സ്തോത്രം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ശരണപ്പെട്ട, ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ട, അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെതായിരിക്കുന്ന നടത്തിപ്പിൽ ശരണപ്പെട്ടുകൊണ്ട് മുന്നേറുവാൻ തക്കവണ്ണം ഞങ്ങളെ എല്ലാവരെയും സഹായിച്ചാട്ടെ. അതിനായിട്ട് ഒരുക്കിയാട്ടുക ചാവേ. ചാവേ, ഞങ്ങൾക്ക് പോകേണ്ടുന്ന വഴി കാണിച്ചു തരണം. ദൃഷ്ടി വച്ച ആലോചന പറഞ്ഞു തരണം. അങ്ങയുടെ ആലോചന പ്രകാരം മുന്നേറുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട്. കൃപയാൽ നിറച്ചാട്ട്. എല്ലാവരെയും ബലപ്പെടുത്തിയാട്ട്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ തന്നെ ആമേൻ.